അവയങ്ങൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവിയങ്ങൻ്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീട്ടിൽ ശാന്തിയുണ്ടായിടുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീട്ടിൽ സൗഖ്യമുണ്ടായിടുവാൻ. അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിന സ്വസ്ഥത മാറിയിടുവാൻ. കർത്താവേ അങ്ങെൻ്റെ വീട്ടിൽ വരണം, എൻ വീടിന ഐശ്വര്യമുണ്ടാകുവാൻ. ആരാധനയുടെ ഈ നിമിഷം തിരുവോസ്തിരൂപൻ വരും നിമിഷം, ആരാധനയുടെ ഈ നിമിഷം തിരുവോസ്തിരൂപൻ വരും നിമിഷം, അപ്പത്തിൻ രൂപത്തിലണയുന്ന നാഥന് ആരാധന ഗീതി പാടാ. അപ്പത്തിൻ രൂപത്തിലണയുന്ന നാഥന് ആരാധന ഗീതി പാടാ. ഓ ദിവ്യ കാരുണ്യമേ, അങ്ങേ ഞാൻ ആരാധിക്കാം. ഓ സ്നേഹസായുജ്യമേ, അങ്ങേ ഞാൻ ആരാധിക്കാം. ഓ ദിവ്യ കാരുണ്യമേ, അങ്ങേ ഞാൻ ആരാധിക്കാം. ഓ സ്നേഹസായുജ്യമേ, അങ്ങേ ഞാൻ ആരാധിക്കാം. ഓ ദിവ്യ കാരുണ്യമേ, അങ്ങേ ഞാൻ ആരാധിക്കാം. ഓ സ്നേഹസായുജ്യമേ, അങ്ങേ ഞാൻ ആരാധിക്കാം. ആരാധ്യനായ ദൈവമേ, കരുണയുടെ ഒരാൾ രൂപമാറായി
എന്നെ അനുഗ്രഹിക്കണമേ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 84 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവമേ എന്നോട് കരുണ കാട്ടണമേ, ദിവസം മുഴുവൻ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ മനസ്സിനെ ആനന്ദിപ്പിക്കണമേ. ഈ ആരാധനയുടെ നേരത്ത് നമ്മുടെ വീടുകളെ മുഴുവൻ എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും തമ്പുരാൻ്റെ മുമ്പിലേക്ക് ചേർത്ത് വച്ചിട്ട് നമുക്കും പറയാം, ദൈവമേ കരുണയുടെ ഒരു നിലാവ് എൻ്റെ വീട്ടിലും പരത്തേണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ഈശോയിൽ പ്രിയമുള്ളവരെ, ക്രിസ്മസിന് ഒരുക്കമായിട്ട് ഓരോ കുടുംബങ്ങളെയും വിശുദ്ധീകരിക്കുന്ന ജോഷുവ പ്രയറിൻ്റെ ഈ യാത്രയിൽ ഇന്ന് നമുക്ക് ധ്യാനിക്കേണ്ടത് എൻ്റെ വീട് പെർഫ്യൂമുകൾ സൂക്ഷിക്കുന്ന ഒരു വീടാണോ, കരുണയും ക്ഷമയും സമയവുമെല്ലാം കൊടുത്തുകൊണ്ട് കൂടെയുള്ളവരോട് കരുണാപൂർവം പ്രവർത്തിച്ചുകൊണ്ട് വീട്ടിൽ സുഗന്ധം നിറയ്ക്കുന്ന ഒരാളാണോ ഞാൻ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 12 അധ്യായത്തിൽ കാണുന്നുണ്ട്, ബെഥാനിയയിലെ തൈലാഭിഷേകത്തിൽ ഈശോ ഇരുന്ന വീട്ടിലേക്ക് കടന്നു ചെന്ന് വിലയേറിയ നാർദീൻ തൈലം അവൻ്റെ പാദങ്ങളിലേക്കൊഴിച്ച് തലമുടി കൊണ്ട് തോർത്തുന്ന ഒരു സ്ത്രീയെ. വചനം പറയുന്നതിങ്ങനെയാണ്, ഈ തൈലത്തിൻ്റെ പരിമളം കൊണ്ട് ആ വീട് സുഗന്ധപൂരിതമായി. എൻ്റെ വീടും സുഗന്ധപൂരിതമായ ഒരു വീടാക്കി മാറ്റാൻ എനിക്ക് പറ്റുമോ? സുഭാഷിതങ്ങളുടെ പുസ്തകം 3 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ, അവ കഴുത്തിൽ അണിയുക, നിന്റെ ഹൃദയ ഫലകങ്ങളിൽ രേഖപ്പെടുത്തുക. അങ്ങനെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ പ്രീതിക്കും സൽകീർത്തിക്കും നീ കാരണമാകുക. എപ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് ഈ കരുണയുള്ള കണ്ണുകൾ പ്രവേശിച്ചു തുടങ്ങുക? ആ സെക്കൻഡ് തുടങ്ങി നമ്മുടെ വീടുകൾ ഇങ്ങനെ പെർഫ്യൂമിൻ്റെ സുഗന്ധം നിറയുന്ന വീടായിട്ട് മാറും. 3 കൊച്ചു കാര്യങ്ങൾ മാത്രം ചിന്തിക്കാം. 1, എൻ്റെ കൂടെ ജീവിക്കുന്നവരോട് കരുണ കാണിക്കാനുള്ള ഒരു ഹൃദയം എനിക്കുണ്ടോ? മുറി എന്ന പേരിൽ ഒരു കൊച്ചു അനുഭവക്കുറിപ്പുണ്ട്. തറവാടക്കം വിറ്റ് വീതം വയ്ക്കുകയാണ് മക്കള്. ഇനി വീതം വയ്ക്കാൻ ബാക്കി അമ്മ മാത്രമേയുള്ളൂ. എല്ലാത്തിനും എളുപ്പത്തിൽ ഉത്തരം പറയുന്ന മൂത്ത മകൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ ഓരോ മാസങ്ങളിൽ ഓരോ മക്കളുടെ വീട്ടിൽ നിൽക്കട്ടെ, ജനുവരി മാസം ജോർജിൻ്റെ, ഫെബ്രുവരി മാസം മാത്യുവിൻ്റെ, മാർച്ചിൽ ജോണിൻ്റെ, ഇങ്ങനെ ഓരോ മാസങ്ങളിൽ അമ്മയ്ക്ക് സ്ഥലം കൊടുക്കുകയാണ്.
ഏപ്രിൽ മെയ് മാസത്തിൽ അമ്മയെ ലേലത്തിലെടുക്കാൻ ആളില്ല. കാരണം മക്കളൊക്കെ ട്രിപ്പുകൾ പ്ലാൻ ചെയ്ത ഹോളിഡേയ്സാണ്. ഇതൊക്കെ കേട്ടിട്ട് അമ്മ ഇങ്ങനെ അടുക്കളയിൽ നിൽപ്പുണ്ട്. ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ അമ്മയെ ലേലത്തിലെടുക്കാൻ ആളില്ലാതെയാകുമ്പോൾ ഈ മൂത്ത മകൻ പറഞ്ഞു, പള്ളിക്കടുത്ത് സിസ്റ്റേഴ്സ് നടത്തുന്ന വൃദ്ധസദനമുണ്ട്, ഈ രണ്ട് മാസം അമ്മ അവിടെ നിൽക്കട്ടെ. മക്കളൊക്കെ ഈ വൈൻ ഗ്ലാസ്സുകളൊക്കെ ഉയർത്തി ചിയേഴ്സ് പറഞ്ഞു. വാതിലിൻ്റെ മറയത്ത് നിൽക്കുന്ന അമ്മയുടെ കണ്ണ് നിറഞ്ഞു. ഇത് കണ്ടിട്ട് ആ കൂട്ടത്തിൽ ഇത്തിരി നന്മയുണ്ടായിരുന്ന നാലാമത്തെ മകൻ ഈ മൂത്ത ചേട്ടനോടായിട്ടൊരു കാര്യം പറഞ്ഞു. ചേട്ടൻ ഓർക്കുന്നുണ്ടോ എന്നറിയാൻ പാടില്ല. ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസങ്ങളിൽ ഈ വീട്ടിലേക്ക് ആദ്യമായിട്ടൊരു പെണ്ണ് കെട്ടിക്കയറി വരുമ്പോൾ അവളെ ഒരു ചെറിയ മുറിയിൽ കിടത്തിയ പറ്റൂല. നമ്മുടെ വീട്ടിലെ വലിയ മുറി എൻ്റെ അപ്പനും ഞാനും കിടന്നിരുന്ന ഈ മുറിയാണ് ഈ ബെഡ്റൂം. അതുകൊണ്ട് നിൻ്റെ കല്യാണം കഴിയുമ്പോൾ ഈ ബെഡ്റൂമിൽ നിന്ന് ഞാൻ മാറാം. പിന്നെ ഈ അമ്മ അപ്പൻ്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന വസ്ത്രങ്ങളും പുസ്തകങ്ങളും ഫോട്ടോ ഫ്രെയിംസും എല്ലാം എടുത്തുകൊണ്ടൊരു കൊച്ചു മുറിയിലേക്ക് മാറി. അന്ന് തുടങ്ങി ഇന്ന് വരെ അമ്മ ഈ മുറിയിലാണ്. ഇത്രയും പറഞ്ഞു നിർത്തിയിട്ട് ഈ നാലാമത്തെ മകൻ മൂത്ത ചേട്ടനോടായി ചോദിച്ചു, ചേട്ടന് വേണ്ടി മുറി മാറി തന്ന അമ്മയ്ക്ക് കൊടുക്കാൻ ചേട്ടനിന്നൊരു മുറിയില്ലല്ലേ? ചേട്ടന് വേണ്ടി മുറി മാറി തന്ന അമ്മയ്ക്ക് കൊടുക്കാൻ ഒരു മുറിയില്ലെന്നുള്ള ചോദ്യം ഈ മൂത്ത ചേട്ടനോട് മാത്രമല്ല, ഈ ആരാധനയുടെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരുടെയും ചങ്കിലേക്ക് വന്നു വീഴേണ്ട ഒരു ചോദ്യമാണ്. എൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി ഒരു സ്പേസ് എനിക്കുണ്ടോ? നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ അപ്പുറത്ത് ഇത്തിരി പ്രായമുള്ള അപ്പനും അമ്മയൊക്കെ കിടക്കുന്നുണ്ടാകും. ഈ അപ്പനും അമ്മയും ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരെ നോക്കാനായിട്ടുള്ളൊരു ഹൃദയ വലിപ്പം, ഒരു കരുണയുടെ കണ്ണ് എനിക്കുണ്ടോ? ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് നോക്കാതെ നവംബർ 1-ാം തീയതിയാകുമ്പോൾ സിമിത്തേരിയിലൊക്കെ വില കൂടിയ പൂക്കളും വെച്ച് തിരികളും കത്തിച്ച് മടങ്ങിപ്പോയിട്ട് കാര്യമില്ല. ഈ അപ്പൻ്റെ ചിത്രമിങ്ങനെ സ്വീകരണ മുറിയിൽ ഒരു ഗോൾഡൻ ഫ്രെയിമിട്ട് വെച്ചിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് അപ്പൻ്റെ ആ പഴയ കണ്ണടയുടെ ഒരു ഫ്രെയിമിട്ട് കൊടുത്തില്ലെങ്കിൽ, ഈ അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ മരണശേഷം മക്കളെല്ലാവരും ഒരേപോലെയുള്ള ഫാഷൻ സാരികളും ഷർട്ടുകളും ഒക്കെ എടുത്ത് പള്ളിയിൽ ഇങ്ങനെ കാഴ്ചവെപ്പ് നടത്തിയിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് ആ പഴയ സാരി മാറ്റി ഒരു പുതിയ സാരി മേടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഈ അമ്മയുടെ 7-ാം ആണ്ടുമൊക്കെ വരുമ്പോഴേക്കും 10 കൂട്ടം കറികളും പലതരം പായസങ്ങളുമൊക്കെ വിളമ്പി ഒരു സദ്യ നടത്തിയിട്ട് കാര്യമില്ല. ഈ ഗ്രാൻമയുടെ പിറന്നാളിൽ ഒരു ചെറിയ കേക്ക് മേടിച്ച് മുറിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, കരുണ കാണിക്കേണ്ട ചെറിയ കാര്യങ്ങളേയുള്ളൂ. അതുകൊണ്ടാണ് ആ ബെഥാനിയയിലെ വീട്ടിൽ ഈ സ്ത്രീ ആ തൈലം കൊണ്ട് ക്രിസ്തുവിൻ്റെ കാലുകൾ കഴുകുമ്പോൾ ക്രിസ്തു പറയുന്ന ഒരു വചനമുണ്ട്, ഇന്ന് ഈ സ്ത്രീ എന്നോട് കാണിച്ച കരുണ കൊണ്ട് ലോകത്ത് എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം അവളുടെ ഓർമ്മയും പ്രസംഗിക്കപ്പെടും. ഒന്നിതാണ് ഒട്ടും വയ്യാതെ തൊട്ടടുത്ത ബെഡ്റൂമിൽ കിടക്കുന്ന നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിനോട്, ഗ്രാൻമയോട് ഒരിത്തിരി കരുണ. രണ്ടാമതായിട്ട്, നിങ്ങളുടെ വീട്ടിനകത്തുള്ളവരോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 13-ും 14-ും തിരുവചനങ്ങളിൽ കർത്താവ് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളോടും ക്ഷമിക്കപ്പെടുകയില്ല. ഒരപ്പന് 2 മക്കളുണ്ട്. അവർക്ക് സിറ്റിയിൽ കണ്ണായ സ്ഥലത്ത് കുറച്ച് പ്ലോട്ടുണ്ട്. ഇതറിയാവുന്ന ഇളയ മകൻ ആവശ്യത്തിലധികം അപ്പനെ സോപ്പിട്ട് പതപ്പിച്ചിരുന്നുണ്ട്. അവൻ്റെ കണ്ണ് മുഴുവനും ഈ സിറ്റിയുടെ ഹൃദയഭാഗത്തുള്ള ഈ സെൻറ് മണ്ണിലാണ്. പക്ഷേ ഹൃദയത്തിൽ നന്മയുള്ള അപ്പൻ ആധാരം എഴുതിയപ്പോൾ ഈ പ്ലോട്ട് മൂത്ത മകൻ്റെ പേരിലെഴുതി.
എപ്പോഴാണോ ഈ ആധാരത്തില് ഒരു പേന കൊണ്ട് അപ്പന്റെ എഴുത്ത് നടന്നത്, അതേ സമയത്ത് അതേ ദിവസം അതേ രാത്രി തുടങ്ങി ഈ ഇളയ മകൻ അപ്പന്റെ മുറിയിലേക്ക് കയറിയിട്ടില്ല, ഭാര്യയെ കയറ്റിയിട്ടില്ല, മക്കളെ വിട്ടിട്ടില്ല. എല്ലാ ദിവസവും ഓഫീസിലേക്ക് പോകുമ്പോൾ ഈ മുറിയിൽ കിടക്കുന്ന അപ്പൻ ഏന്തി വലിഞ്ഞ് ഈ മകനെ നോക്കും. അവനൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഒരാറു മാസത്തോളം ബെഡ്റൂമിൻ്റെ മുമ്പിലൂടെ നടന്നവൻ ഒടുവിൽ ഏതോ ഒരു ധ്യാനം കൂടി ഒരു വചനപ്രഘോഷണത്തിൽ അവൻ ക്ഷമയുടെ ഏതോ വചനങ്ങൾ അവൻ്റെ ഹൃദയത്തെ തൊട്ടു. അന്നവൻ അപ്പനിഷ്ടമുള്ള കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വീടിൻ്റെ മുമ്പിൽ അപ്പോൾ ചെറിയ ചെറിയ ആൾക്കൂട്ടങ്ങൾ. അവൻ വരുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് അപ്പൻ പോയി മരിച്ചു. ഈ മകൻ പിന്നീടൊരു കൊച്ചുകുട്ടിയെ പോലെയാണ് മുമ്പിലിരുന്ന് കരഞ്ഞിട്ട് പറയുക, അച്ഛോ അപ്പൻ്റെ മരണമടക്കിന് ഞാൻ സിമിത്തേരിയിൽ പോയില്ല, 7 പോയില്ല, 30 പോയില്ല, ആണ്ടിനും പോയില്ല, എനിക്ക് പോകാൻ പറ്റുന്നില്ല അച്ഛോ. കാരണം ഈ ബെഡ്റൂമിൻ്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ മോനെ എന്നൊരു പിൻവിളി എൻ്റെ ചങ്കി വന്ന് കൊള്ളേണ്. ഈ അപ്പനോട് ക്ഷമിക്കാൻ പറ്റാത്തത് കാരണം ഈ അപ്പൻ്റെ ഓർമ്മ പിന്നീടങ്ങോട്ടുള്ള ജീവിതം മുഴുവനും ഒരു മകനെ വേട്ടയാടുകയാണ്. പ്രിയമുള്ളവരെ, യൗവനത്തിൻ്റെ വർണ്ണക്കാഴ്ചകളിൽ, ദാമ്പത്യത്തിൻ്റെ അവിശ്വസ്തതകളിൽ, വാർദ്ധക്യത്തിൻ്റെ ഉത്തരവാദിത്ത ബോധങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടങ്ങളിൽ പലരും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും, പല സമയം പല രീതിയിൽ. നിങ്ങൾക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? ഈ കുമ്പസാരക്കൂടുകളൊക്കെ പള്ളിയിൽ മാത്രം വെച്ചാൽ പോരാ, മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ടെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തെറ്റി നിൽക്കുന്നവരുടെ കണ്ണിലേക്കൊന്ന് നോക്കാൻ പറ്റണം. ഒരു പഴമക്കാരുടെ ചൊല്ലുണ്ട്, പഴുത്തില വീഴുമ്പോൾ പച്ചിലകൾ ചിരിക്കരുത്. പ്രിയമുള്ളവരെ, ഈ പച്ചിലകളുടെ ചിരിയാണ് ഇന്ന് പല മനുഷ്യരെയും തെറ്റുകൾ പറ്റിയിട്ടും ജീവിതത്തിൽ ഒരു വട്ടം കൂടി തിരിച്ചു വരാനായിട്ട് സഹായിക്കാതിരിക്കുന്നത്. ഇങ്ങനെ കരുണയില്ലാത്ത, ക്ഷമയില്ലാത്ത പച്ചിലകളുടെ ചിരി. ക്ഷമിക്കാൻ പറ്റണം. മൂന്നാമതായിട്ട്, കൂടെ ജീവിക്കുന്നവരുടെ നിർണായക ഘട്ടങ്ങളിൽ കൂടെ നിൽക്കാനുള്ള സമയം നിങ്ങൾക്കുണ്ടോ? ഡിസംബറിലായിരുന്നു അവളുടെ പിറന്നാൾ. ഡാഡി ഫ്രണ്ട്സിനെല്ലാം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു, റെസ്റ്റോറൻറ്റിലെ ഒരു ഡിന്നറിന് വേണ്ടി. ഈ മെസ്സേജ് കിട്ടിയ കൂട്ടുകാരികളൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കാരണം ഈ മകൾ സൂയിസൈഡ് ചെയ്തിരിക്കുക. സൂയിസൈഡ് ചെയ്ത ഈ മകൾക്ക് വേണ്ടി ഒരു ബർത്ത്ഡേ പാർട്ടിയോ? അവരൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെയും ആകുലതയോടെയും ആ വന്നത്. ഒരു വരുമ്പോൾ ഈ മനുഷ്യനവിടെ ഇരിപ്പുണ്ട്. ഇയാളൊരു കേക്കൊക്കെ മുറിച്ച് തിരിയൊക്കെ ഊതിയിട്ട് മുമ്പിലിരിക്കുന്ന കുറച്ച് കൂട്ടുകാരോട് ചോദിക്കുകയാണ്, ശരിക്കും എൻ്റെ മകൾ എന്തിനാണ് സൂയിസൈഡ് ചെയ്തത്? എൻ്റെ മകൾ ഉടുക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഡ്രസ്സിൻ്റെ കളർ ഏതാണ്? അവൾ കഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഭക്ഷണം ഏതാണ്? അവൾ പോകാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പിക്നിക് സ്പോട്ട് ഏതാണ്? എൻ്റെ ഈ മുമ്പിലിരിക്കുന്ന നിങ്ങളിൽ ആരാ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്? എനിക്കൊന്നും അറിയില്ല. ഒരു 19 സ്വന്തം മുറിയിലും തൊട്ടടുത്ത മുറിയിലുമായിട്ട് വളർന്നു വന്ന അയാളുടെ മകളുടെ ടേസ്റ്റുകൾ, അവളുടെ ഡ്രീംസ് ഒന്നും ഇയാൾക്കറിയില്ല. ഇയാൾ ഓട്ടത്തിലായിരുന്നു, പണമുണ്ടാക്കാൻ, പേരുണ്ടാക്കാൻ, പ്രശസ്തി ഉണ്ടാക്കാൻ. ഓടി ഓടി വന്നപ്പോൾ ഈ മകളില്ലാതെ പോയി. പ്രിയമുള്ളവരെ, ഈ ആരാധനയുടെ മുമ്പിലിരിക്കുമ്പോൾ, ഈ ജോഷുവ പ്രയറിൻ്റെ രാപ്പകലുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ നിമിഷങ്ങളിൽ നമ്മൾ ചിന്തിക്കണം, എൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ ഭാര്യയോടൊപ്പം, എൻ്റെ മകനോടൊപ്പം, എൻ്റെ അമ്മയോടൊപ്പം ഒക്കെ ഇരിക്കുവാനുള്ള സമയം, അതും അവരുടെ ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ. അതില്ലെങ്കിൽ പലതും നമുക്ക് ചോർന്നു പോകും. ഈ ക്രിസ്മസിൻ്റെ സന്തോഷം, മുറിക്കുന്ന കേക്കിൻ്റെ മധുരം എല്ലാം നമുക്ക് പോകും. അതുകൊണ്ട് ഇന്ന് ഈ ആരാധനയിൽ ഈ ഒറ്റ ചോദ്യം, എൻ്റെ വീട് പെർഫ്യൂമുകൾ സൂക്ഷിക്കുന്ന വീടാണോ? ഈ കരുണയുടെ ഒരു പെർഫ്യൂം, ക്ഷമയുടെ ഒരു പെർഫ്യൂം, സമയം കൊടുക്കുന്ന പെർഫ്യൂം. അപ്പോൾ ആ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിച്ചു കേട്ട വചനം
ഈ തൈലത്തിൻ്റെ പരിമളം കൊണ്ട് ആ വീട് നിറഞ്ഞു. നമുക്കും ഇന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ആരാധനയുടെ സമയത്ത് ഞങ്ങളുടെ വീടുകളെയും സുഗന്ധപൂരിതമാക്കുന്ന ഒരു വീടാക്കി മാറ്റണമേ. ഈ ജോഷുവ പ്രയറിൽ നമുക്ക് ഈ വചനം പഠിക്കാം, ഏറ്റുചൊല്ലാം. സംഖ്യയുടെ പുസ്തകം 10:35. കർത്താവേ ഉണരുക, കർത്താവേ ഉണരുക, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ, അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. കർത്താവേ ഉണരുക, കർത്താവേ ഉണരുക, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ, അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. കർത്താവേ ഉണരുക, കർത്താവേ ഉണരുക, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അങ്ങയെ ദ്വേഷിക്കുന്നവർ അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ, പലായനം ചെയ്യട്ടെ. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ, പാപിയാണെങ്കിലും അലിവു തോന്നണമേ. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ, പാപിയാണെങ്കിലും അലിവു തോന്നണമേ. ആരാധ്യനായ ദൈവമേ, ജോഷുവയുടെ പുസ്തകത്തിൽ കരുണ കാട്ടിയ ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു. റാഹാബ് എന്നാണ് പേര്. കഴിഞ്ഞ കാലം മുഴുവനും ശരീരം കൊണ്ട് തെറ്റുകൾ ചെയ്ത ഒരു സ്ത്രീയാണ്. കാനാൻ ദേശം ഉറ്റുനോക്കാൻ വിട്ട രണ്ട് ചാരന്മാർ അവളുടെ വീട്ടിലാണ് താമസിച്ചത്. ഇസ്രായേലിന്റെ ചാരന്മാരെത്തിയിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ രാജാവ് രാജദൂതന്മാരെ അയച്ചു. ഈ സ്ത്രീ അവരെ വശ്യമായ ചിരിയിലൂടെ വഴിതെറ്റിച്ചു വിട്ടു. ഇസ്രായേലിന്റെ ദൂതന്മാരെ ചണത്തണ്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചു. റാഹാബ് ഇസ്രായേൽ ജനത്തിനോട് കരുണ കാണിക്കുന്ന സീനാണിത്. ഈ രണ്ടുപേരെ വീട്ടിൽ നിന്ന് വിടുന്നതിന് മുമ്പ് അവൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും ഈ പട്ടണം പിടിച്ചടക്കുമ്പോൾ എന്നോട് കരുണ കാണിക്കണമേ. ജെറീകോ പട്ടണം കീഴടക്കിയപ്പോൾ റാഹാബിന്റെ വീട്ടിൽ തൂക്കിയിട്ട ചുവന്ന ചരടു കണ്ടിട്ട് ജോഷുവ അവളോട് കരുണ കാണിച്ചു, ആ കുടുംബത്തെ രക്ഷിച്ചു. റാഹാബ് ഇസ്രായേലിന്റെ ഭാഗമായി. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ ജീവിക്കുന്നവരോട് കരുണ കാണിക്കാനുള്ള അവരുടെ ജീവിതങ്ങളിലേക്ക് നീട്ടിയിടുന്ന ഒരു കരുണയുടെ ചുവന്ന കയറുണ്ടെങ്കിൽ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമാകും. നമുക്കതുകൊണ്ട് ഇന്ന് ഈ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാനൊരുങ്ങുമ്പോൾ ഒരു നിമിഷമൊന്ന് ചിന്തിക്കുക. നമ്മുടെ ഒരു ചിരി മതിയാകും, ഒരു നോട്ടം മതിയാകും, ഒരു സ്പർശം മതിയാകും. നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ ചുണ്ടിൽ നിന്നും മാഞ്ഞു പോയ ചില ചിരികളെ തിരിച്ചെടുത്തു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കരുണയുള്ള ഒരു ഹൃദയം തന്ന് എന്നെ അനുഗ്രഹിക്കണമേ.
കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ, പാപിയാണെങ്കിലും അലിവു തോന്നണമേ. കരുണയുള്ള ദൈവമേ, കനിവു തോന്നണമേ, പാപിയാണെങ്കിലും അലിവു തോന്നണമേ. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ,